തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിടേണ്ടി വന്നപ്പോൾ ബി ജെ പി കരുതി തോറ്റാൽ എന്താ ഈ നാണക്കേട് ഇതോടെ തീർന്നുവല്ലോ എന്ന്. എന്നാൽ അത് അവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. കൊടകര കള്ളപ്പണക്കേസ് കാരണം ബി ജെ പി വീണ്ടും മാറി. ബി ജെ പിയിലെ കേരളത്തിലെ ഉന്നത നേതാക്കൾക്കടക്കം ബന്ധമുള്ള ഒരു കേസായി അത് മാറി. പക്ഷേ സുരേന്ദ്രൻ ഇപ്പോഴും പഴയ പല്ലവി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ നിരപരാധികളാണെന്ന്. കേസുമായി യാതൊരു പങ്കുമില്ലാത്തത് കൊണ്ടാണ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നതെന്നും രണ്ടു മാസം അന്വേഷിച്ചിട്ടും പോലീസ് എന്താണ് ബി ജെ പി നേതാക്കൾക്കെതിരെ കണ്ടെത്തിയതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. പക്ഷേ കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ കെ സുരേന്ദ്രന്റെ മൊഴിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. എത്രയൊക്കെ നിഷേധിച്ചാലും ആ കേസിൽ പങ്കില്ലെന്ന് തെളിയിക്കാൻ സുരേന്ദ്രൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. അത് ഒരുവിധത്തിൽ ഒതുക്കിക്കൊണ്ടു വന്നപ്പോഴാണ് ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ സി കെ ജാനുവിന്റെ കേസ് വന്നത്. സുൽത്താൻ ബത്തേരിയിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന സി കെ ജാനുവിന് 10 ലക്ഷം രൂപ നൽകിയെന്നതാണ് ആരോപണം. കെ സുരേന്ദ്രൻ അത് പൂർണ്ണമായി നിഷേധിച്ചുവെങ്കിലും ശബ്ദരേഖ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സുരേന്ദ്രൻ മറുപടി പറഞ്ഞത് തീരെ വ്യക്തതയില്ലാത്ത രീതിയിലാണ്. സി കെ ജാനുവിന്റെ പാർട്ടിയായിരുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത വിളിച്ചിരുന്നുവെന്ന ആരോപണത്തെ പൂർണ്ണമായി തള്ളാതെയാണ് സുരേന്ദ്രൻ സംസാരിച്ചത്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് സി കെ ജാനുവിന് വ്യക്തിപരമായി ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്നാണ് സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. അതേസമയം സുൽത്താൻ ബത്തേരിയിൽ പാർട്ടിയുടെ ആവശ്യത്തിനായി നിയമാനുസൃതമായി പണം നൽകിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സി കെ ജാനുവിനെ പോലെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെ ആക്രമിക്കരുതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ധാരാളം പ്രചരണങ്ങൾ പ്രചരണ സമയത്ത് വരും. സി കെ ജാനുവും ഞാനും തമ്മിൽ ഒരു സംസാരവും നടന്നിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു. സുൽത്താൻ ബത്തേരിയിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചെലവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് വ്യവസ്ഥാപിതമായ സംവിധാനം അനുസരിച്ചേ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ, കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ വ്യാപകമായി കുഴൽപ്പണം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഇക്കഴിഞ്ഞ മാർച്ച് 24 കാസർഗോഡ് നിന്ന് 1.25 കോടി രൂപ സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സുൽത്താൻ ബത്തേരിയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവ് കണക്കിൽ മംഗലാപുരം യാത്രയ്ക്കായി 30,000 രൂപ ചിലവാക്കിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്ര കുഴൽപ്പണം എത്തിക്കാൻ വേണ്ടിയുള്ളതായിരുന്നുവെന്നാണ് അഭ്യൂഹം. യാത്ര മംഗലാപുരത്തേക്ക് ആയിരുന്നില്ലെന്നും കാസർഗോട്ടേക്കായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2 കാറുകളിലായിട്ടാണ് 1.25 കോടി രൂപ എത്തിച്ചത്. 25 ലക്ഷം രൂപ സ്ഥാനാർത്ഥിക്ക് കൈമാറിയെന്നും ബാക്കി തുക ബി ജെ പിയുടെ ചില നേതാക്കൾ വഴി ചിലവഴിച്ചുവെന്നുമാണ് കരുതുന്നത്. സുരേന്ദ്രൻ ഇതിനെയെല്ലാം നിഷേധിച്ചാലും സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് മുതിർന്ന ബി ജെ പി നേതാവ് PP മുകുന്ദൻ അടക്കം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന ബി ജെ പി നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും ദേശീയ നേതൃത്വം സംഭവം അന്വേഷിക്കണമെന്നും PP മുകുന്ദൻ ആവശ്യപ്പെട്ടു. സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു.